ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു കൗതുക കാഴ്ചയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ ആപ്പയാണ്. ആപ്പാക്ക് ഈ കോഴി വളർത്തൽ, ജൈവകൃഷി ഇതിലൊക്കെ ഭയങ്കര ക്രേസുള്ള ഒരാളാണ്. ആപ്പ ഒരു ഹിന്ദി അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടുകാരെ കരപ്പെടുന്നത് റഫീഖ് മാഷ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ആപ്പാൻ്റെ കോഴി വളർത്തൽ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. 4 കാലുള്ള കോഴിക്കുഞ്ഞ് അപ്പാക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അപ്പാൻ്റെ കോഴി വളർത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കോഴികളെയും ബാക്കിയുള്ള കോഴികളെ വിശേഷം കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ശരിക്കിതിന് ഒടല് തലയില്ലാന്നുള്ളു കേട്ടോ, അല്ലെ? 2 കാല് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇത് കട്ട് ചെയ്ത് കൊടുക്കണ്ടല്ലോ മനു. കാല് വെറുതുണ്ട്. മുറിയാവുണ്ട്. ഇതിങ്ങനെ പിടിക്കാതിമലേ. ആദ്യം ഇങ്ങനെ പിടിക്കൊടുക്കാണ്. ഇത് ചൂടുണ്ടല്ലോ, ജീവണ്ടല്ലേ. അല്ല, ചത്തിട്ടില്ല. അതുണ്ടാവില്ല, അതിൻ്റെ ഒപ്പം വലുതാണ്ടേ. എന്തല്ലേ ശരിക്കും വെച്ചാണേല്, കയ്യും വെച്ചാണേ. അപ്പൊ അടക്കൂടെ മുള്ളനാകാൻ സാധ്യത ഉണ്ടോ? മുള്ളൻ സാധ്യതയുണ്ട്. ഉണ്ടല്ലേ, മുള്ളിങ്ങനെ വരുന്നുണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ വെച്ചാണേ. പിന്നെ ഇത് സൗദി കോഴിക്കുട്ടിയാണോ? അത് സൗദി കോഴിക്കുട്ടിയാണ്. സൗദി മുട്ട വെച്ച് കണ്ട് ഇത് മുള്ളൻ വിരിയിച്ചാണ്. ഇതാണ്ട മുള്ളനാണ്. ഇത് 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 ഈ കുട്ടി വലുതാവുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ 4 കാലുണ്ടെന്നുണ്ട്. സൗദി കുട്ടിയാണ്. പുറത്തുനിന്ന് വന്നാണ് മുട്ട വീപ്പിച്ച് ഇവിടുന്നാണ്. സൗദിയോളം വരെ തന്നെ നല്ല ആക്രാന്താണ് തിന്നിൻ്റെ കാര്യത്തിൽ. എന്നിട്ട് മുള്ളൻ പോയി. മുള്ളൻ മുള്ളാണ്ട മുള്ള കുട്ടിയാണ്. മുള്ളൻകോയി മുള്ളൻകോയിൻ്റെ ആ ഒരു ഇതല്ലേ. ഓരോന്ന് മാത്രം എടുക്കുമ്പോഴേ തുങ്ങളൊക്കെ ഒരേ ലെയറാണ് ഉണ്ടോ. ഇതിൻ്റെ സെറ്റപ്പ് ഇപ്പം എങ്ങനെ വരുന്നത്? തിരിച്ചു 2 കാലം പിടിച്ചാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കോഴിക്കുട്ടി കുടുങ്ങിയ മാതിരി ഉണ്ടല്ലേ. ഏഹ്, കണ്ടാ കണ്ടാ അതാണ് അതിൻ്റെ സെറ്റപ്പ്. കണ്ടാ 4 കാലും. ആ കഴിഞ്ഞുള്ള അഹങ്കാരം ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഒരു നിഷ്കളങ്കത ഉണ്ട്. മുള്ളൻകോയി തന്നെയാണത് അല്ലേ എമാനിയോ. ഈ കോഴിക്കുട്ടികളുടെ ഇടയില് ഉണ്ടായതാണ് 4 കാലുള്ള കോഴി. ഇവർക്കൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇവരൊക്കെ കരിങ്കോഴി കരിങ്കോഴി കുട്ടിയാണ്. കരിങ്കോഴിന്റെ കുട്ടികളാണ് ഇതൊക്കെ. കറുപ്പാണ് ഫുൾ, കറുപ്പാണ് ഫുൾ ബ്ലാക്ക്. എവിടെയും വെള്ള കളർ ഉണ്ടാവില്ല, നഖം മാത്രമേ വെള്ള കളർ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കറുപ്പുണ്ടല്ലേ. ഇതാണ് കോഴിൻ്റെ തള്ള. പക്ഷെ മുട്ട പലതാണ്. കരിങ്കോഴിൻ്റെ ആണ്. വ്യത്യസ്ത മുട്ടകളാണ്. ഗിരിരാജിന്റെ പെട്ട പെട്ടി ഫീമെയില്. മെയില് ഇതിന്റെ ഇതിലൊക്കെ നമ്മള് ഇറച്ചി വയ്ക്കും. മെയിലൊക്കെ ഇറച്ചി വയ്ക്കില്ല. ഇത് ഓസ്ട്രേലിയൻ വൈറ്റിന്റെ റോസ് ആണ്. ഓസ്ട്രേലിയൻ വൈറ്റിന്റെ കാലിനൊക്കെ ഇതുണ്ടാവും. അത് പോയി. ഇനി ഏതല്ലേ? അതല്ലേ, അത് ഇതല്ലേ. എന്താ ഇത് തൊപ്പിക്കുകയാണ് സാധനം. എന്താ തലമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലായി. എന്താ തൊപ്പി മാത്രമല്ല, ഇത് ഗിരിരാജന്റെ ഫീമെയിലാണ്.
ഇറച്ചി കാർഡൊന്നാണ്, ഫീമെയിലാണ്. ഇതായതിൻ്റെ മെയിലാണ്, നല്ല ഹൈറ്റ് ഉണ്ടാവും, നല്ല തടി ഉണ്ടാവും. കരിങ്കോഴി ഉണ്ടോ? അത് എന്താ കറുപ്പ് കളറൊക്കെ, കാലൊക്കെ ഉണ്ടോ, ചുണ്ടൊക്കെ ഉണ്ടോ, കണ്ണൊക്കെ ഉണ്ടാ? അടുത്തതൊന്നുമില്ല, തൊപ്പി കിട്ട പോലെ അടിപൊളി സാധനമല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല ചെറിയ ഉണ്ടോ? നല്ല നല്ല ഒരു വെറൈറ്റി സാധനം. ഒട്ടാപക്ഷിൻ്റെ കയ്യല്ലേ, റോഡ് കള്ളൻ്റെ അടുത്ത് കൂടാണ്. ഇതിൻ്റെ കുപ്പിയാണ്, അല്ല തള്ളയാണ്, തന്തയാണ്, സോറി. നോക്കണുണ്ടോ മുട്ട? അതൊക്കെ നമ്മളെ നാടൻ സാധനം. അതിന് വേറൊരു കുട്ടി കൂടി ഉണ്ട്, ഇതുണ്ടോ? ഇതിൻ്റെ ഒരു ഇടത്തരം വലിപ്പുള്ള സാധനമാണ്, തലയിൽ തുന്നലില്ലാത്ത മുട്ട തൊക്കിട്ടിരുന്നതാണോ, പുറത്തൊക്കെ കുക്കി ലുക്കിൽ. ഇതൊക്കെ അതിൻ്റെ വേറെ സാധനമാണ്, രണ്ട് രണ്ടെണ്ണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.